മുൻ രഞ്ജി താരം ജയമോഹൻ തമ്പിയുടെ കൊലപാതകത്തിൽ മകൻ അശ്വിൻ കുറ്റം സമ്മതിച്ചു. ജയമോഹൻ തമ്പി എടിഎം കാർഡും ക്രെഡിറ്റ് കാർഡും തിരികെ ആവശ്യപ്പെട്ടതാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. 10 ദിവസം തുടർച്ചയായി ഇരുവരും മദ്യപിച്ചിരുന്നതായും പോലീസ് കണ്ടെത്തി. നേരത്തെ മുതൽ ജയമോഹൻ തമ്പിയും മകൻ അശ്വിനും വീട്ടിൽ ഒരുമിച്ചിരുന്ന് മദ്യപിക്കുമായിരുന്നു. മദ്യവിൽപ്പന പുനരാരംഭിച്ച മെയ് 28 മുതൽ കൊലപാതകം നടക്കുന്ന ജൂൺ 6 വരെ ഇരുവരും അമിതമായി മദ്യപിച്ചിരുന്നു. കൊലപാതകത്തിന് മുൻപുള്ള 4 ദിവസങ്ങളിൽ ഭക്ഷണം പോലും കഴിക്കാതെ തുടർച്ചയായി മദ്യപിച്ചിരുന്നതിനാൽ അശ്വിൻ കടുത്ത മദ്യലഹരിയിലായിരുന്നു. സുഹൃത്ത് സതിയാണ് മദ്യം വാങ്ങി നൽകിയിരുന്നത്. കൊലപാതകം നടന്ന ശനിയാഴ്ച രാവിലെ സതി മദ്യം വാങ്ങി നൽകി. ഒരു കുപ്പിയിലെ മദ്യം അച്ഛനും മകനും പകുതി വീതം വെച്ചാണ് കഴിച്ചത്. ജയമോഹൻ തമ്പിയുടെ എടിഎം കാർഡും പേഴ്സും അശ്വിനാണ് കൈവശം വെച്ചിരുന്നത്. ഉച്ചയോടെ അശ്വിൻ്റെ മുറിയിലെത്തിയ ജയമോഹൻ തമ്പി എടിഎം കാർഡും പേഴ്സും തിരികെ ആവശ്യപ്പെട്ടപ്പോൾ തർക്കം നടന്നു. കൈകൊണ്ട് അശ്വിൻ ജയമോഹൻ തമ്പിയുടെ മൂക്കിന് ഇടിച്ചു വീഴ്ത്തി. എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ തലയ്ക്ക് വീണ്ടും ഇടിച്ചതോടെ ബോധരഹിതനായി. അച്ഛനെ മറ്റൊരു മുറിയിലേക്ക് മാറ്റിക്കിടത്തിയ ശേഷം അശ്വിൻ വീണ്ടും പുറത്തുപോയി 2 കുപ്പി മദ്യം വാങ്ങി കഴിച്ചു. അച്ഛൻ ബോധരഹിതനായി കിടക്കുന്നുവെന്ന് സഹോദരനെ വിളിച്ചറിയിച്ചെങ്കിലും എത്തിയില്ലെന്നാണ് അശ്വിൻ്റെ മൊഴി. തുടർന്ന് തിങ്കളാഴ്ച വീട്ടിലെ വാടകക്കാർ ദുർഗന്ധം വന്നതിനെ തുടർന്ന് പോലീസിനെ വിവരമറിയിക്കുകയും മൃതദേഹം കണ്ടെത്തുകയുമായിരുന്നു. തലയുടെ പിൻഭാഗത്തും നെറ്റിയിലും മൂക്കിനുമേറ്റ പരിക്കാണ് മരണകാരണം. ശനിയാഴ്ച രാവിലെ കണ്ടവരുണ്ട് പരിസരത്ത്, 11 മണിവരെ കണ്ടവരുണ്ട്. അവിടുന്ന് പറയുന്നത്, പ്രാഥമികമായിട്ട് പറയുന്നത് തലയ്ക്കേറ്റുള്ള ക്ഷതമാണ് മരിച്ചിട്ടുള്ളത്. കുറേ നാളുകൾക്ക് മുൻപ് സമാനമായ രീതിയിൽ തർക്കം നടക്കുകയും അശ്വിൻ അച്ഛൻ്റെ മുഖത്തടിച്ച് പല്ലുകൊഴിക്കുകയും ചെയ്തിരുന്നു. കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം കേസിൽ വിശദമായ തെളിവെടുപ്പ് നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. അമിത മദ്യപാനം കാരണം ജയമോഹൻ തമ്പി ലിവർ സിറോസിസിന് ചികിത്സയിലായിരുന്നു. 24 തിരുവനന്തപുരം.